നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. 2020 നവംബറിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഈ പാർട്ട് 2 50 ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, മന്ത്ലി കറണ്ട് അഫയേഴ്സ് സീരീസ് നമ്മൾ ന്യൂസ് പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ആ 2020 നവംബറിലെ ന്യൂസ് പേപ്പറിലുള്ള എല്ലാ കറണ്ട് അഫയേഴ്സുമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇതിനുശേഷം ഈ മാസങ്ങളുടെയൊക്കെ PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സും ചെയ്യും. രണ്ടും നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ 20-ൽ 20 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പഠനം തന്നെ കറണ്ട് അഫയേഴ്സിന് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. പിന്നെ ഇന്നലെ അധികം വീഡിയോസൊന്നും ഇല്ലാത്തതിൻ്റെ കാരണം എനിക്ക് നല്ല കോൾഡ് ആയിരുന്നു, അതുപോലെ തൊണ്ടവേദനയൊക്കെ ആയിരുന്നു. കോവിഡ് ആണോ ഞാൻ പേടിച്ചു, പക്ഷേ മാറി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഇത് കഴിഞ്ഞ് ഇനി മലയാള സിനിമയെ സംബന്ധിക്കുന്ന വീഡിയോസ് ഉണ്ട്. മലയാളം സിനിമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ GK സീരീസ് വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഇനി വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇപ്പം കറണ്ട് അഫയേഴ്സ് പഠിക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, മത്സ്യബന്ധന മേഖലയിലെ സംരംഭക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാനും ആധുനികവൽക്കരിക്കാനുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി പരിവർത്തനം. അപ്പോൾ മത്സ്യബന്ധന മേഖലയിലെ സംരംഭക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാൻ, അതിലേക്കുള്ള ഡിപ്പോസിറ്റും കാര്യങ്ങളും സംരംഭക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാനും അതിനെ ഒന്ന് ആധുനികവൽക്കരിക്കാനും വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പരിവർത്തനം. പരിവർത്തനം എന്ന് പറയുമ്പോൾ ഒരു വറുത്ത ഫീലിംഗ് വരുന്നില്ലേ, മീനൊക്കെ നമ്മൾ വറുത്ത് കഴിക്കില്ലേ. അപ്പോൾ മത്സ്യബന്ധനം എന്ന് കേട്ടാൽ പരിവർത്തനം എന്ന പദ്ധതി ആലോചിക്കാം. 2019 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ഹരിഹരനാണ്. 2018 ആരാണ്? ഷീലയാണ് അല്ലേ. അപ്പോൾ 2019 JC ഡാനിയൽ പുരസ്കാരം, ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം. 2019 കിട്ടിയിരിക്കുന്നത് ഹരിഹരന് ആണ്. അതാണിപ്പോൾ ലേറ്റസ്റ്റ് വന്നത്. അടുത്തത്, 2020 പത്മപ്രഭ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി. 2020 പത്മപ്രഭ പുരസ്കാരം നേടിയതാരാണ്? ശ്രീകുമാരൻ തമ്പി. പത്മപ്രഭ പുരസ്കാരം ശ്രീകുമാരൻ, പത്മകുമാരൻ എന്നറിയിക്കാം, പത്മപ്രഭ ശ്രീകുമാരൻ തമ്പിക്ക്. ഗ്രീസിലെ ആദ്യ മുസ്ലിം പള്ളി നിലവിൽ വന്നത് എവിടെ? ഏതൻസ്. ഗ്രീസിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഏതൻസ്. അപ്പോൾ അടുത്ത ചോദ്യം വന്നു, ഗ്രീസിൻ്റെ തലസ്ഥാനം ഏതൻസിലാണ്. ഏതൻസിലാണ് ഗ്രീസിലെ ആദ്യത്തെ മുസ്ലിം പള്ളി നിലവിൽ വന്നത്. അതുപോലെ 2020 പത്മപ്രഭ പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പി. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം, മാംഗ്രൂവ് മ്യൂസിയം എവിടെയാണ് നിലവിൽ വന്നത്? കൊയിലാണ്ടി. നമ്മൾ പഠിച്ചതാണ് അല്ലേ, കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം നിലവിൽ വന്നിരിക്കുന്നത്. അടുത്തത്, ഏഷ്യയിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം വന്നിരിക്കുന്നത് ശ്രീലങ്കയിലാണ്. ഏഷ്യയിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം ശ്രീലങ്കയിലാണ്. പക്ഷേ ഏഷ്യയിലെ രണ്ടാമത്തെ കണ്ടൽ മ്യൂസിയം എവിടെയാണ്? ഇന്ത്യയിലാണ്. അതായത് കൊയിലാണ്ടിയിൽ നിലവിൽ വന്നിരിക്കുന്നത് ഏഷ്യയിലെ രണ്ടാമത്തെ കണ്ടൽ മ്യൂസിയമാണ്. ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ രണ്ടാമത്തേതുമായ കണ്ടൽ മ്യൂസിയം എവിടെയാണ് വന്നിരിക്കുന്നത്? നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലാണ്. ഓക്കെ, അപ്പോൾ ഏഷ്യയിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം ശ്രീലങ്ക. 2020 JCB പുരസ്കാരം, JC ഡാനിയൽ അല്ല, JCB പുരസ്കാരം ലഭിച്ചത് S ഹരീഷിനാണ്. മീശ, കുറേ വിവാദം വന്ന കൃതിയാണ് അല്ലേ, മീശ എന്ന പുസ്തകത്തിനാണ്. ആ മീശ എന്ന പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ മൊസ്റ്റാഷ് എന്ന പേരിൽ ചെയ്തിരിക്കുന്നത് ജയശ്രീ കളത്തിലാണ്. ആരാണ്? ജയശ്രീ കളത്തിൽ. അപ്പം ചോദ്യം ഇതാണ്, 2020 JCB പുരസ്കാരം നേടിയത് S ഹരീഷാണ്, മീശ എന്ന കൃതിക്കാണ്. ഈ മീശ എന്ന കൃതി മൊസ്റ്റാഷ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ജയശ്രീ കളത്തിൽ. 2020 നവംബറിൽ മധ്യ അമേരിക്കയിൽ രാജ്യങ്ങളിൽ നാശനഷ്ടങ്ങൾ വിതച്ച കൊടുങ്കാറ്റ് ഇറ്റ. 2020 നവംബറിൽ മധ്യ അമേരിക്കൻ രാജ്യങ്ങളിൽ നാശനഷ്ടം വിതച്ച കൊടുങ്കാറ്റാണ് ഇറ്റ. JCB പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 25 ലക്ഷം രൂപ. JCB പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ്? 25 ലക്ഷം രൂപ. S ഹരീഷിന് മീശ എന്ന നോവലിനാണ് ലഭിച്ചത്. 2020 നവംബറിൽ ഓൺലൈൻ ചൂതാട്ടം നിരോധിച്ച സംസ്ഥാനം തമിഴ്നാട്ടിലാണ്. 2020 നവംബറോടുകൂടി ഓൺലൈൻ ചൂതാട്ടം നിരോധിച്ച സംസ്ഥാനം തമിഴ്നാട്. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം നവംബർ 19 അല്ലേ. നവംബറിൽ ഒരുപാട് പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം നവംബർ 19. എന്ത് ദിനമായിട്ടാണ് ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം ആചരിക്കുന്നത്? നാഷണൽ ഇൻ്റഗ്രേഷൻ ഡേ. നാഷണൽ ഇൻ്റഗ്രേഷൻ ഡേ ആയിട്ടാണ് നവംബർ 19 ആചരിക്കുന്നത്. ആരുടെ ജന്മദിനമാണ്? ഇന്ദിരാഗാന്ധി. ഓൺലൈൻ ചൂതാട്ടം നിരോധിച്ച സംസ്ഥാനം തമിഴ്നാട്. കേരളത്തിലെ പുതിയ സൈബർ നിയമപ്രകാരം ഓൺലൈൻ അധിക്ഷേപത്തിന് ലഭിക്കുന്ന ശിക്ഷ 5 വർഷം തടവും
പതിനായിരം രൂപ പിഴയും. അപ്പം അഞ്ച് വർഷം തടവ്, പതിനായിരം രൂപ പിഴ എന്നിവയാണ് ഒരു ഓൺലൈൻ അധിക്ഷേപത്തിന് പുതിയ സൈബർ നിയമപ്രകാരം ലഭിക്കുന്ന ശിക്ഷ. 2020 അഴിമതി കൂടുതലുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 77. അപ്പം അഴിമതിയുടെ കാര്യത്തിൽ ഇന്ത്യ ഒട്ടും മോശമല്ല. അഴിമതി 77 എന്നാലോചിക്കുക. അപ്പം അഴിമതിയുടെ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 77-ാമത്തെ സ്ഥാനത്താണ്. പശുക്കളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമായിട്ട് ഗോ മന്ത്രാലയം ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. പശുവിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ തല്ലിക്കൊല്ലുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് അല്ലേ മധ്യപ്രദേശ്, പിന്നെ ഗുജറാത്ത് ഉണ്ട്, അങ്ങനെയുള്ള സംസ്ഥാനം. അവിടെയാണ് പശുക്കളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് ഗോ മന്ത്രാലയം അഥവാ പശു മന്ത്രാലയം ആരംഭിച്ചത്. എവിടെയാണ്? മധ്യപ്രദേശ്. 2020 G20 ഉച്ചകോടിയുടെ വേദി ഒരുപാട് നമ്മൾ പറഞ്ഞതാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. 2020 G20 ഉച്ചകോടിയുടെ വേദി റിയാദാണ്. 2021 G20 ഉച്ചകോടിയുടെ വേദി ഇറ്റലിയാണ്. 2022 ഏതാണ് G20 ഉച്ചകോടിയുടെ വേദി? ഇന്തോനേഷ്യയാണ്. 2023 ഇന്ത്യയാണ്. അപ്പോൾ ഒന്നും കൂടെ ഓർത്തു നോക്കൂ, 2020 റിയാദ്, 2021 ഇറ്റലി, 2022 വേദി ഏതാണ്? ഇന്തോനേഷ്യ. 2023 ഇന്ത്യയാണ് G20 ഉച്ചകോടിയുടെ വേദി. 2020 ബുക്കർ പ്രൈസ് ജേതാവ് ഡഗ്ലസ് സ്റ്റുവർട്ട്. 2020 ബുക്കർ പ്രൈസ് കിട്ടിയത് ഡഗ്ലസിനാണെന്ന് ആലോചിക്കുക. ബുക്കർ പ്രൈസ് ഡഗ്ലസ് സ്റ്റുവർട്ട്, ഡഗ്ലസ് സ്റ്റുവർട്ടിനാണ് ബുക്കർ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഏത് രാജ്യക്കാരനാണ് ഡഗ്ലസ് സ്റ്റുവർട്ട്? സ്കോട്ട്ലൻഡ്. സ്കോട്ട്ലൻഡിലെ ഡഗ്ലസ് സ്റ്റുവർട്ടിനാണ് 2020 ബുക്കർ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഏത് കൃതിക്കാണ് കിട്ടിയിരിക്കുന്നത്? ഷഗി ബെയിൻ എന്ന കൃതിക്കാണ്, ഡഗ്ലസിന് ഷഗി ബെയിൻ എന്ന കൃതിക്കാണ് ബുക്കർ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ICCയുടെ പുതിയ നിയമപ്രകാരം രാജ്യാന്തര ക്രിക്കറ്റ് മത്സരം കളിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 15 വയസ്സാണ്. ICCയുടെ പുതിയ നിയമപ്രകാരം രാജ്യാന്തര ക്രിക്കറ്റ് മത്സരങ്ങൾ കളിക്കാനുള്ള കുറഞ്ഞ പ്രായം 15 വയസ്സ്. 2022 ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദി ഖത്തർ. 2022 ഫുട്ബോൾ ലോകകപ്പ് വേദി ഖത്തർ. കോവിഡ് വാക്സിൻ വിതരണം സുഗമമാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ അപ്ലിക്കേഷനാണ് കോവിൻ. കോവിഡ് വാക്സിൻ്റെ വാക്സിൻ വിതരണം സുഗമമാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ അപ്ലിക്കേഷനാണ് കോവിൻ. പുഗലൂർ മാടക്കത്തറ പദ്ധതിയിൽ എവിടെ നിന്നുമാണ് വൈദ്യുതി എത്തിക്കുന്നത്? ഛത്തീസ്ഗഡിലെ റായ്ഗഡിൽ നിന്നുമാണ് പുഗലൂർ മാടക്കത്തറ 2000 MW പവറുള്ള പദ്ധതിയാണ്. പുഗലൂർ മാടക്കത്തറ പദ്ധതിയിൽ വൈദ്യുതി എത്തിക്കുന്നത് ഛത്തീസ്ഗഡിലെ റായ്ഗഡിൽ നിന്നും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് പകരം ഉൾപ്പെടുത്തിയ പുതിയ ബട്ടണാണ് എൻഡ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, അതിൽ നോട്ടയ്ക്ക് പകരം പുതുതായി ഉൾപ്പെടുത്തിയ ബട്ടണാണ് എൻഡ്. ലോക മത്സ്യത്തൊഴിലാളി ദിനം അഥവാ ലോക ടെലിവിഷൻ ദിനം, ഇത് രണ്ടും ഒരേ ദിവസമാണ്, നവംബർ 21. ലോക മത്സ്യത്തൊഴിലാളി ദിനവും ലോക ടെലിവിഷൻ ദിനവും. നല്ല മത്സ്യമൊക്കെ കൂട്ടി TVയുടെ മുന്നിലിരുന്ന് ഫുഡൊക്കെ കഴിക്കാറില്ലേ, അതാലോചിച്ചാൽ മതി. മത്സ്യം കൂട്ടി TVയുടെ മുന്നിലിരുന്ന് ഫുഡ് കഴിക്കുന്ന ആലോചിക്കാം. അപ്പം മത്സ്യത്തൊഴിലാളി ദിനവും ടെലിവിഷൻ ദിനവും ഒരേ ദിവസമാണ് നവംബറിൽ, നവംബർ 21. അടുത്തത്, നവജാത ശിശു മരണ നിരക്ക് ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. നവജാത ശിശു മരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം നവംബർ 25. സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ അതിക്രമങ്ങൾ തടയുന്നതിന് എതിരെയുള്ള, അതുപോലെ അതിക്രമങ്ങളെക്കുറിച്ചൊക്കെ ബോധവാന്മാരാക്കുന്ന ദിനമാണ്, അന്താരാഷ്ട്ര ദിനമാണ് നവംബർ 25. 1986 ലോകകപ്പിൽ ദൈവത്തിൻ്റെ കൈ എന്നറിയപ്പെടുന്ന ഗോൾ നേടിയ താരം മറഡോണ. മറഡോണ 2020 നവംബറിൽ അന്തരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. 1986 ലോകകപ്പിലാണ് ദൈവത്തിൻ്റെ കൈ അഥവാ ഗോഡ് ഹാൻഡ് ഓഫ് ഗോഡ് എന്നറിയപ്പെടുന്ന ഗോൾ നേടിയ താരമാണ് മറഡോണ. 2020 മികച്ച നാടക സീരീസിനുള്ള ഇൻ്റർനാഷണൽ എമ്മി അവാർഡ് നേടിയത് ഡൽഹി ക്രൈം. ഇന്ത്യക്കാരനായ റിച്ചി മേത്ത സംവിധാനം ചെയ്ത ഡൽഹി ക്രൈം എന്ന നാടക സീരീസാണ് 2020 മികച്ച നാടക സീരീസിനുള്ള എമ്മി അവാർഡ് നേടിയത്. ഇൻ്റർനാഷണൽ എമ്മി അവാർഡ് നേടിയത് ഡൽഹി ക്രൈം. ആരാണ് സംവിധാനം ചെയ്തത്? റിച്ചി മേത്ത. BCCIയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സൗരവ് ഗാംഗുലിയാണ്. ICCIയുടെ ആരാണ്? ഗ്രെഗ് ബാർക്ലേ. അപ്പം BCCIയുടേത് ആരാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്? സൗരവ് ഗാംഗുലി. 2020 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് നിവാർ.
Tamil Nadu in the Tirangal Loka Vishadichadana, but Rendire Tirupada, Navambaril, Bengal Ulkadil, Masam Stradikanam, Rendire Tirupada, Navambaril, Nivar, Navambaril, Nivar, and Orkuga, Bengal Ulkadil and Rubamunda, Nivar in the Paid and Algeda, Iranana, but Nivar in the Paid, Iranana, Nalgeda. ICC യുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് ഗ്രെഗ് ബാർക്ലേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ ICC യുടേത് ഗ്രെഗ് ബാർക്ലേ 93ാമത് ഓസ്കാർ അവാർഡിനുള്ള ഫീച്ചർ ഫിലിം കാറ്റഗറിയിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏതാണ് ജെല്ലിക്കെട്ടാണ് അപ്പം 93ാമത് ഓസ്കാർ അവാർഡിനുള്ള ഫീച്ചർ ഫിലിം കാറ്റഗറിയിലേക്ക് ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ഏതാണ് ജെല്ലിക്കെട്ട് ആരാണ് ജെല്ലിക്കെട്ട് എന്ന സിനിമ സംവിധാനം ചെയ്തത് ലിജോ ജോസ് പെല്ലിശ്ശേരി നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തേ അല്ലേ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടേതാണ് ജെല്ലിക്കെട്ട് ഏത് നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ജെല്ലിക്കെട്ട് എന്ന സിനിമ എടുത്തിരിക്കുന്നത് മാവോയിസ്റ്റ് എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയാണ് എസ് ഹരീഷ് രചിച്ച മാവോയിസ്റ്റ് എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഏത് നമ്മുടെ ജെല്ലിക്കെട്ട് എന്ന സിനിമ എടുത്തിരിക്കുന്നത് നാഷണൽ മിൽക്ക് ഡേ നവംബർ 26 നവംബർ 21 മറ്റൊരു ദിവസവും കൂടിയാണല്ലോ ഭരണഘടനാ ദിനം നമ്മൾ പഠിക്കുന്നുണ്ട് അതുപോലെ നാഷണൽ മിൽക്ക് ഡേ ദേശീയ ക്ഷീരദിനം നവംബർ 26 ആരുടെ ജന്മദിനമാണ് ദേശീയ ക്ഷീരദിനമായിട്ട് ആചരിക്കുന്നത് വർഗീസ് കുര്യൻ ഇന്ത്യയുടെ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വർഗീസ് കുര്യൻ്റെ ജന്മദിനമാണ് നാഷണൽ മിൽക്ക് ഡേ നവംബർ 26 അടുത്തത് ലെറ്റ് അസ് ഡ്രീം ദ പാത്ത് ടു എ ബെറ്റർ ഫ്യൂച്ചർ എന്ന പുസ്തകം ഫ്രാൻസിസ് മാർപ്പാപ്പ ലെറ്റ് അസ് ഡ്രീം എ പാത്ത് ടു ദ പാത്ത് ടു എ ബെറ്റർ ഫ്യൂച്ചർ ആരുടെ പുസ്തകമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കേരള ബാങ്ക് രൂപീകൃതമായത് 2019 നവംബർ 29 2020 നവംബർ ആകുമ്പോഴേക്കും ഒരു വർഷമായി അല്ലേ 2019 നവംബർ 29 ആരാണ് ആദ്യത്തെ സിഇഒ പി എസ് രാജൻ കേരള ബാങ്കിൻ്റെ ആസ്ഥാനം ട്രിവാൻഡ്രം അപ്പോൾ കേരള ബാങ്ക് 2019 നവംബർ 29 രൂപീകൃതമായി ആസ്ഥാനം തിരുവനന്തപുരമാണ് ആദ്യത്തെ സിഇഒ ആരാണ് പി എസ് രാജൻ നേരത്തെ പറഞ്ഞ ചോദ്യമാണ് ഭരണഘടനാ ദിനം നവംബർ 26 ഭരണഘടനാ ദിനം നവംബർ 26 അപ്പോൾ നമുക്ക് എല്ലാ ചോദ്യങ്ങളും ഒന്നും കൂടി ഒന്ന് നോക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം മത്സ്യബന്ധന മേഖലയിലെ സംരംഭക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാനും ആധുനികവൽക്കരിക്കാനുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പരിവർത്തനം 2019 ജെ സി ഡാനിയൽ അവാർഡ് ലഭിച്ചത് ഹരിഹരൻ 2020 പത്മപ്രഭ പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ് ഗ്രീസിലെ ആദ്യത്തെ മുസ്ലിം പള്ളി നിലവിൽ വരുന്നത് ഗ്രീസിൻ്റെ തലസ്ഥാനമായ ഏതൻസിൽ ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ ഏഷ്യയിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം ശ്രീലങ്കയിലാണ് ഏഷ്യയിലെ രണ്ടാമത്തെ കണ്ടൽ മ്യൂസിയം അഥവാ ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയമാണ് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ നിലവിൽ വന്നത് 2020 ജെ സി ബി പുരസ്കാരം എസ് ഹരീഷിനാണ് മീശ എന്ന നോവലിനാണ് മീശ എന്ന നോവല് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ജയശ്രീ കളത്തിൽ 2020 നവംബറിൽ മധ്യ അമേരിക്കൻ രാജ്യങ്ങളിൽ നാശനഷ്ടങ്ങൾ വിതച്ച കൊടുങ്കാറ്റാണ് ഈറ്റ ഇറ്റ ഏതാണ് ഇറ്റ ജെ സി ബി പുരസ്കാരത്തിൻ്റെ സമ്മാന തുക 25 ലക്ഷം രൂപയാണ് ജെ സി ബി പുരസ്കാരത്തിൻ്റെ തുക 25 ലക്ഷം രൂപയാണ് 2020 നവംബറിൽ ഓൺലൈൻ ചൂതാട്ടം നിരോധിച്ച സംസ്ഥാനം തമിഴ്നാട് ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം നവംബർ 19 നാഷണൽ ഇൻ്റഗ്രേഷൻ ഡേ ആയിട്ടാണ് നവംബർ 19 ആചരിക്കുന്നത് കേരളത്തിൽ പുതിയ സൈബർ നിയമപ്രകാരം ഓൺലൈൻ അധിക്ഷേപത്തിന് 5 വർഷം തടവ് അല്ലെങ്കിൽ 10,000 രൂപ പിഴ 2020 അഴിമതി കൂടുതലുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 77 പശുക്കളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമായി ഗോമന്ത്രാലയം ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശ് 2020 G20 ഉച്ചകോടിയുടെ വേദി 2020 G20 ഉച്ചകോടിയുടെ വേദി റിയാദ് 21 വേദി ഇറ്റലി 22 ഇന്തോനേഷ്യ 23 എവിടെയാണ് ഇന്ത്യയിലാണ് വേദി 2020 ബുക്കർ പ്രൈസ് ജേതാവ് ഡഗ്ലസ് സ്റ്റുവേർട്ട് ഡഗ്ലസ് സ്റ്റുവേർട്ട് സ്കോട്ട്ലൻഡുകാരനാണ് ഷെഗി ബെയിൻ എന്ന പുസ്തകത്തിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ICCയുടെ പുതിയ നിയമപ്രകാരം രാജ്യാന്തര ക്രിക്കറ്റ് മത്സരം കളിക്കാനുള്ള കുറഞ്ഞ പ്രായം 15 വയസ്സ് 2022 ലോകകപ്പ് ഫുട്ബോൾ വേദി ഖത്തർ കോവിഡ് വാക്സിൻ വിതരണം സുഗമമാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച അപ്ലിക്കേഷൻ കോവിൻ പുഗലൂർ മാടക്കത്തറ പദ്ധതിയിൽ എവിടെ നിന്നാണ് വൈദ്യുതി കൊണ്ടുവരുന്നത് ഛത്തീസ്ഗഡിലെ റായ്ഗഡ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് പകരം ഏർപ്പെടുത്തിയ പുതിയ ബട്ടൺ എൻഡ് ലോക മത്സ്യ തൊഴിലാളി ദിനം ലോക ടെലിവിഷൻ ദിനം എന്നിവ എന്നാണ് നവംബർ 21 ശിശുമരണ നിരക്ക് നവജാത ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം
സ്ത്രീകൾ എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം നവംബർ 25. 1986 ലോകകപ്പിൽ ദൈവത്തിന്റെ കൈ എന്നറിയപ്പെടുന്ന ഗോൾ നേടിയത് മറഡോണ. 2020 മികച്ച നാടക സീരീസിനുള്ള ഇന്റർനാഷണൽ എമ്മി അവാർഡ് നേടിയത് ഡൽഹി ക്രൈം. ആരാണ് സംവിധാനം ചെയ്ത്? റിച്ചി മേത്ത. BCCI ഇപ്പോഴത്തെ പ്രസിഡന്റ് സൗരവ് ഗാംഗുലി. 2020 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് നിവാർ. നിവാർ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം ഇറാനാണ്. ICCയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ഗ്രെഗ് ബാർക്ലേ. 93rd ഓസ്കാർ അവാർഡിനുള്ള ഫീച്ചർ ഫിലിം വിഭാഗത്തിലേക്കുള്ള ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രിയാണ് ജെല്ലിക്കട്ട്. സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരി. എസ് ഹരീഷിന്റെ മാവോയിസ്റ്റ് എന്ന നോവലാണ് ആധാരം. നാഷണൽ മിൽക്ക് ഡേ നവംബർ 26. ധവള വിപ്ലവത്തിന്റെ പിതാവായ വർഗീസ് കുര്യന്റെ ജന്മദിനമാണ് നവംബർ 26. ലെറ്റസ് ഡ്രീം ദ പാത്ത് ടു എ ബിഗ് ബെറ്റർ ഫ്യൂച്ചർ എന്ന പുസ്തകം രചിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പ. കേരള ബാങ്ക് രൂപീകൃതമാവുന്നത് 2019 നവംബർ 29. ആസ്ഥാനം തിരുവനന്തപുരം. ആദ്യ CEO PS രാജൻ. ഭരണഘടനാ ദിനം നവംബർ 26. അപ്പം ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ബാക്കിയുള്ളത് അടുത്ത പാർട്ടിൽ പഠിക്കാം. അപ്പം അടുത്ത പാർട്ടിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.